എല്ലാവർക്കും എസ് കെ ജി ക്ലാസ്സസ് ഫോർ പി എസ് സി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഫസ്റ്റ് പാർട്ട് ഹാർഡ്വെയർ എന്ന പോർഷൻ ഫുള്ളി പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് പാർട്ട് എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ ഈ നെറ്റ്വർക്ക് എന്ന് കേട്ടാൽ ഉടനെ തന്നെ എല്ലാവരും ഇൻ്റർനെറ്റ് ആണെന്ന് വിചാരിക്കല്ല. ഇൻ്റർനെറ്റ് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ്. അതൊരു വേറൊരു വീഡിയോ നമ്മളിടുന്നതായിരിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കും ഇൻ്റർനെറ്റും ഇത് ഏതാണ്ട് സാമ്യമുള്ള വാക്കാണ്. എന്നാൽ നെറ്റ്വർക്കും ഇൻ്റർനെറ്റുമായിട്ട് ഈ ടോപ്പിക്കിൽ ഒരു ബന്ധവുമില്ല. മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇൻഫർമേഷനും റിസോഴ്സസും ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റ് കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യാനാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അതായതിപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു 10 കമ്പ്യൂട്ടർ നമ്മളൊരു ഹാളിനകത്ത് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഓഫീസിനകത്ത് യൂസ് ചെയ്യുന്നു. പക്ഷേ ഈ 10 കമ്പ്യൂട്ടറിനും ഒറ്റ പ്രിൻ്ററായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റിസോഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടി ഈ 10 കമ്പ്യൂട്ടറിനും കൂടെ ഒറ്റ പ്രിൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിലേക്ക് പ്രിൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു റിസോഴ്സ് പാസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ഈ 10 കമ്പ്യൂട്ടറിനും ഒരു കമ്പ്യൂട്ടർ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? സെർവർ എന്ന് പറയും. അപ്പോൾ ഈ സെർവർ ആണ് മെയിനായിട്ടുള്ള കമ്പ്യൂട്ടർ. അപ്പോൾ ബാക്കിയുള്ള ഈ 9 കമ്പ്യൂട്ടറിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഒന്നീ ക്ലയൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ നോഡ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളെന്ന് പറയും വർക്ക് സ്റ്റേഷൻ എന്ന് പറയും. അപ്പം മെയിനായിട്ടുള്ള കമ്പ്യൂട്ടറിനെ നമ്മൾ സെർവർ എന്നും പറയും, ബാക്കിയുള്ള എല്ലാ യൂസർ കമ്പ്യൂട്ടറിനെ ക്ലയൻറ്റ്, നോഡ്, വർക്ക് സ്റ്റേഷൻ എന്ന് പറയും. അപ്പോൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാം, സെർവറിനെ പറ്റിയാണ്. ദ സെൻട്രൽ ആൻഡ് മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. അത് ചോദിച്ചാൽ ഏതാണ് ഉത്തരം? സെർവറാണ്. അപ്പോൾ ഒരു 10 കമ്പ്യൂട്ടറിനെയും കൂടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് നമ്മൾ അതിൽ ഒരു കമ്പ്യൂട്ടർ എടുത്ത് മെയിനായിട്ട് വെച്ചിരിക്കും, അതാണ് സെർവർ. ബാക്കിയുള്ള 9 യൂസേഴ്സ് എന്താണ്? അതിന് നമ്മൾ വർക്ക് സ്റ്റേഷൻ എന്നോ നോഡെന്നോ ക്ലയൻ്റ് എന്നോ പറയും. അപ്പോൾ ഇനി നമുക്ക് എന്താണ്, ഇപ്പം നമ്മൾ ഇത്രയും നേരം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യം പഠിച്ചു. ഇനി എന്താണ്, ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് എന്ന് പഠിക്കാം. നമ്മൾ കൊച്ചു ക്ലാസ്സിലോട്ട് പഠിക്കുന്നതാണ് പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ആദ്യം നമുക്ക് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിനെ പറ്റി പഠിക്കാം. ആ ഒരു പേര് തന്നെ ഉണ്ട്, പേഴ്സണൽ. അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, ആ ഒരു ഇത് കൺട്രോൾ ചെയ്യാനുള്ളതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഒരു കൂട്ടം കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് അല്ലേ ഇവിടെ. ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്യണമെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടർ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാൻ്റെ ജോഗ്രഫിക്കൽ ഏരിയയും വളരെ കുറവാണ്. ഒരു ചെറിയ ജോഗ്രഫിക്കൽ ഏരിയക്കകത്ത് മാത്രമേ നമുക്ക് പാൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു പേരിൽ നിന്ന് നമുക്ക് കിട്ടും എന്താണ്, ഒരു പേഴ്സണൽ, ഒരു പേഴ്സൻ്റെ അത്രയും മാത്രം യൂസ് ചെയ്യുന്നതാണ് പാൻ. അതുപോലെ തന്നെ ജോഗ്രഫിക്കൽ ഏരിയയും കുറവാണ് അവിടെ. അടുത്ത് നമുക്ക് ലാൻഡിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ ലാൻഡിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു എന്താ പറയുക, ഒരു ഓഫീസിലോ ഒരു ബിൽഡിങ്ങിലോ അത്രയും എന്ത് യൂസ് ചെയ്യുന്നതാണ് ലാൻ. അതായത് നെറ്റ്വർക്ക് യൂസ്ഡ് വിത്തിൻ ആൻ ഓഫീസ് ഓർ ബിൽഡിംഗ്, അത്രയും മാത്രം യൂസ് ചെയ്യുന്നതാണ് ലാൻ. ഇതിൻ്റെ ജോഗ്രഫിക്കൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ പാനിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ലാൻ സാധാരണയായി ലാൻ യൂസ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ടെക്നോളജി ഏതൊക്കെയാണ്? അത് രണ്ടെണ്ണമുണ്ട്. ഒന്ന് എത്തർനെറ്റ്, പിന്നെ ഒന്ന് വൈഫൈ. അതായത് ഇപ്പോൾ നമ്മളെ വീട്ടിലേക്കോ ഒരു ചെറിയ ഹാളിലേക്കോ ഒരു 10-ഓ 15-ഓ കമ്പ്യൂട്ടർ, അപ്പം അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വയർലെസ് ഫിഡിലിറ്റി എന്നാണ് വൈഫൈയുടെ ഫുൾ നെയിം. ഇതും മുമ്പ് പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, 10th പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു അത്ര ഹാളിലേക്ക് മാത്രം വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ലാൻ. ലാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജി മറന്നുപോലെ എതർനെറ്റ്, പിന്നെ വൈഫൈ, വയർലെസ് ഫിഡിലിറ്റി. അടുത്ത് മാനിനെ പറ്റി പഠിക്കാം. എന്താണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്? അതായത് എ നെറ്റ്വർക്ക് ഡിസൈൻഡ് ഫോർ എ ടൗൺ ഓർ സിറ്റി. ഒരു സിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ടൗണിന് വേണ്ടിയോ അത്ര ദൂരം മാത്രമേ ഇവിടെ ജോഗ്രഫിക്കൽ ഏരിയ പോവുള്ളൂ, അതിനപ്പുറം പോകത്തില്ല. അപ്പം അതിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ഇത് മാൻ. ലവിന് ഒരു കൂട്ടം ലാൻഡിനെ നമ്മൾ എന്ത് പറയും? മാൻ. എ ഗ്രൂപ്പ് ഓഫ് ലാൻഡ്, ഒരു കൂട്ടം മാനിനെ ലാൻഡിനെ നമ്മൾ എന്തോ പറയും? മാൻ എന്ന് പറയും. എ ഗ്രൂപ്പ് ഓഫ് ലാൻഡ്, അതിനെ മാൻ എന്ന് പറയും. അതെന്താണ്? വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇതെന്ന് വെച്ചാൽ എന്താണെന്ന് പറയുമ്പോൾ ഇവിടെ ജോഗ്രഫിക്കൽ എക്സ്റ്റെൻഡ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഏരിയ നല്ല വൈഡാണ്. കാരണം രണ്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലോ എല്ലാം നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലാർജസ്റ്റ് വാൻ ഇൻ എക്സിസ്റ്റൻസ്, ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും വലിയ വാൻ ഏതാണ്? അത് ഇൻ്റർനെറ്റാണ്. എല്ലാവർക്കും ഇൻ്റർനെറ്റിനെ പറ്റി അറിയാം, അറിഞ്ഞിടത്താൻ ആൾക്കാർ വളരെ റയറാണ്. അപ്പോൾ നമ്മൾ ഈ നാലിതും പഠിച്ചു വെക്കണം, പ്രത്യേകം നോട്ട് എഴുതണം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സ്റ്റെൻഡ് ഇത്ര ഇത് ഇത്ര കിലോമീറ്റർ എന്നൊക്കെ പഠിക്കും, അതിൻ്റെ ആവശ്യം പി എസ് സിയിലില്ല. അതാണ് അത് പ്രത്യേകം എടുത്ത് പറയാത്ത കാര്യം. അപ്പോൾ പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, ആൻഡ് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്.
സെർവർ എന്താണെന്ന് അറിയാമല്ലോ. ഒരു ഹോളിൽ ഒരു 10 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കമ്പ്യൂട്ടറിനെ മെയിൻ ആയിട്ട് വെക്കും. അപ്പോൾ അതാണ് സെർവർ. ബാക്കിയുള്ള 9 കമ്പ്യൂട്ടർ നമ്മൾ ക്ലയൻ്റ് എന്ന് പറയും, നോഡ് എന്ന് പറയും, വർക്ക് സ്റ്റേഷൻ എന്ന് പറയും. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് അല്ല, ശരിക്കും എന്താണ് ഇൻഫർമേഷൻ റിസോഴ്സും ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇനി നമ്മൾ കുറച്ച് ഡിവൈസസിനെ പറ്റി പഠിക്കാം. ഇനി ആദ്യത്തെ ഡിവൈസായ മോഡത്തെ പറ്റി പഠിക്കാം. എല്ലാവരും കേട്ടിട്ടുള്ളതാണ് മോഡം 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 എന്ന്. എന്നാൽ എന്താണ് ഈ മോഡത്തിൻ്റെ ഫുൾ ഫോം? മോഡുലേറ്റർ, ഡി മോഡുലേറ്റർ, അങ്ങനെയാണ് മോഡത്തിൻ്റെ ഫുൾ ഫോം. എന്താണ് മോഡുലേറ്റർ, ഡി മോഡുലേറ്റർ? ഈ മോഡത്തിൻ്റെ വേഗത അളക്കുന്നതാണ് ബിറ്റ്സ് പെർ സെക്കൻഡ്. അപ്പം മോഡത്തിൻ്റെ വേഗത അളക്കുന്നത് എന്താണ്? ബിറ്റ്സ് പെർ സെക്കൻഡ്. ഇനി മോഡത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റലിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും, അതുപോലെ നേരെ തിരിച്ച് ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗിലോട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ മോഡത്തിൻ്റെ ഫുൾ ഫോം മോഡുലേറ്റർ, ഡി മോഡുലേറ്റർ. ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് ഇതിൻ്റെ വേഗത അളക്കുന്നത്. ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും, അതുപോലെ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്യുകയും ചെയ്യും. ഇനി നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന ടെലിഫോൺ ലൈൻ, ടെലിഫോൺ ലൈൻസിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? മോഡമാണ്. കാരണം നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് അതിനെ ഡിജിറ്റലിൽ നിന്ന് അനലോഗിലേക്കും തിരിച്ച് അനലോഗിലേക്ക് ഡിജിറ്റലിലേക്കും കൺവേർട്ട് ചെയ്യുന്നതാണ്, അത് മോഡമാണ്. ഇനി രണ്ടാമത്തത് ഹബ്ബും സ്വിച്ചും. ഇത് രണ്ടും രണ്ടെണ്ണമാണ്, പക്ഷേ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഏതാണ്ട് ഒരേപോലെ വരുന്നതുകൊണ്ടാണ് ഒരുമിച്ച് ചെയ്തത്. അതിന് നമുക്ക് ഹബ്ബ് എന്താണെന്ന് പഠിക്കാം. അതായത് ഇതെന്താണ്? ഇതെല്ലാം ഓരോരോ സിസ്റ്റംസാണ്. അപ്പോൾ നമ്മൾ ഈ സെൻറ്ററിൽ ആദ്യം ഇതെന്താണ് ഹബ്ബ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഹബ്ബിൻ്റെ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഇത് എ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. എ ബി സി ഡി ഇ എഫ്. അപ്പോൾ എയ്ക്ക് ഒരു ഇൻഫർമേഷൻ എഫിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? എ ആദ്യം ഇൻഫർമേഷൻ ഹബ്ബിലേക്ക് പാസ് ചെയ്യും. എന്നാൽ ഹബ്ബിൻ്റെ ഗുതെന്ന് വെച്ചാൽ ഹബ്ബ് ഈ ഇൻഫർമേഷൻ എല്ലാ സിസ്റ്റത്തിലേക്കും പാസ് ചെയ്യും. അതായത് ബി സി ഡി ഇ എഫ് എല്ലാ സിസ്റ്റത്തിലേക്കും പാസ് ചെയ്യും. അതാണ്, അങ്ങനെയാണ് ഹബ്ബ് പ്രവർത്തിക്കുന്നത്. ഇൻഫർമേഷൻ ടു ഓൾ. എഫിലേക്ക് പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഹബ്ബ് ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കും ഇയിലേക്കും എഫിലേക്കും പാസ് ചെയ്യും. ഹബ്ബ് പൊതുവെ ചീപ്പാണ്, ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമല്ല, ചീപ്പാണ്. പിന്നെ ഇത് എല്ലാ ഇൻഫർമേഷനും അല്ല എല്ലാ ഡിവൈസിലേക്കും പാസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അവിടെ ട്രാഫിക് ഉണ്ടാവും, ഒരുപാട് ഡിലേ ഉണ്ടാവും. അതാണ് ഹബ്ബിൻ്റെ മെയിനായിട്ടുള്ളൊരു ഡിസഡ്വാൻറ്റേജസ്, ഇൻക്രീസ് ട്രാഫിക്. ഇനി നമുക്ക് സ്വിച്ച് എന്താണെന്ന് പഠിക്കാം. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? മെയിൻ കമ്പ്യൂട്ടറിൻ്റെ അവിടെ സെർവറിൻ്റെ അവിടെ എന്താ ഹബ്ബാണ് വെച്ചത്. എന്നാൽ ഇനി ഇതിൽ സ്വിച്ച് വെച്ച് നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന കമ്പ്യൂട്ടറുണ്ട്, എഫ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറുണ്ട്. അപ്പോൾ എ എന്ത് ചെയ്യും? ആദ്യം ഒരു ഇൻഫർമേഷൻ സ്വിച്ചിലേക്ക് പാസ് ചെയ്യും. സോ എന്നാൽ സ്വിച്ച് എന്ത് ചെയ്യും? സ്വിച്ച് ഓരോ കമ്പ്യൂട്ടറിൻ്റെയും മാക് അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കും. എന്നിട്ട് എയ്ക്ക് എഫിലേക്ക് പാസ് ചെയ്ത ഇൻഫർമേഷൻ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ കറക്റ്റായിട്ട് പോകേണ്ടത് അതിൻ്റെ മാക് അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് എഫിലേക്ക് മാത്രം പാസ് ചെയ്ത് വെക്കും. ഇത് കാരണം സ്വിച്ചിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രാഫിക് ഉണ്ടാവില്ല. എന്നാൽ ഹബ്ബാണെങ്കിൽ എന്ത് ചെയ്യും? ആ ഇൻഫർമേഷൻ എല്ലാ സിസ്റ്റത്തിലേക്കും പാസ് ചെയ്യും. സ്വിച്ച് ഡയറക്റ്റ് ഏത് സിസ്റ്റത്തിലേക്കാണോ പോകേണ്ടത് അതിൻ്റെ മാക് അഡ്രസ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ഒരു സിസ്റ്റത്തിലേക്ക് മാത്രം വിടും. ഇനി അതാണ് പറഞ്ഞത് ഇൻഫർമേഷൻ ടു വൺ, ഒരു സിസ്റ്റത്തിലേക്ക് മാത്രമേ സ്വിച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യുള്ളൂ. രണ്ടാമത് സ്വിച്ച് എന്താണ്? കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം കുറച്ച് എക്സ്പെൻസീവ് ആവാൻ കാരണം എന്താണ്? അതിന് അതിൻ്റേതായ കുറച്ചുകൂടെ ജോലി കൂടുതലാണ് ഹബ്ബിനെ വെച്ച് നോക്കുമ്പോൾ. എന്താണ് മാക് അഡ്രസ്സ്? സാധാരണ ഒരു കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അഡ്രസ്സാണ് മാക് അഡ്രസ്സ്. അല്ലെങ്കിൽ എന്താണ്? ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ്. ഇനി മാക്കിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ എന്താണ്? മീഡിയ ആക്സസ് കൺട്രോൾ. അപ്പോൾ ഇവിടെ ഓരോ കമ്പ്യൂട്ടറിനും ഓരോ മാക് അഡ്രസ്സുണ്ട്. അപ്പോൾ അത് സ്വിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കും. എന്നിട്ടാണ് ഏത് സിസ്റ്റത്തിലൊക്കെയാണോ ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് അതിൻ്റെ മാക് അഡ്രസ്സ് സ്വിച്ചിൽ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് വിടും. ഈ മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 48 ബിറ്റ് ആണ് മാക് അഡ്രസ്സിലുള്ളത്. ഇനി ഇതിന് മുമ്പ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻ്റലിജൻറ്റ് ഹബ്ബ് എന്നറിയപ്പെടുന്ന ഏതാണ്? ഇൻ്റലിജൻറ്റ് ഹബ്ബ് എന്നറിയപ്പെടുന്ന സ്വിച്ചാണ്. അപ്പോൾ എന്താണ് ഇൻ്റലിജൻറ്റ് ഹബ്ബ്, അല്ലെങ്കിൽ എന്തിനെയാണ് ഇൻ്റലിജൻറ്റ് ഹബ്ബ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ സ്വിച്ചാണ്. എന്നാൽ എന്താണ് ഈ ഐ പി അഡ്രസ്? അതായത് ഇൻ്റർനെറ്റ് ഒരു കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഐ പി അഡ്രസ്സ്. മാക് അഡ്രസ്സ് എന്താണ്? അത് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അസിസ്റ്റൻസിന് വേണ്ടിയാണ് മാക് അഡ്രസ്സ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കും ഇൻ്റർനെറ്റുമായിട്ട് ഒരു ബന്ധമില്ല, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇൻ്റർനെറ്റ് ഒരു കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഐ പി അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ ഹബ്ബ് എന്താണ്? ഇൻഫർമേഷൻ ടു ഓൾ, ഒരു ഇൻഫർമേഷൻ എല്ലാ സിസ്റ്റത്തിലേക്കും കണക്ട് ചെയ്യും. എന്നാൽ സ്വിച്ച് എന്താണ്? ഇൻഫർമേഷൻ ടു വൺ, അത് ഏതിലേക്കാണോ പാസ് ചെയ്യേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ ഇൻഫർമേഷൻ പാസ് ചെയ്യുള്ളൂ സ്വിച്ച്. അപ്പം നമുക്കിനി അടുത്ത ഡിവൈസായ റൂട്ടറിനെ പറ്റി പഠിക്കാം. റൂട്ടറിൻ്റെ മെയിനായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വാക്ക് ഓർത്ത് വെക്കണം, സെയിം പ്രോട്ടോക്കോൾ. അതായത് ഇപ്പം നമ്മുടെ വീട്ടിലും നമ്മൾ വൈഫൈ കണക്ഷൻ എടുക്കുന്നത് വൈഫൈ കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഈ കണക്ഷൻ വരുന്നത് എവിടെ നിന്നാണ്? ഒന്നുകിൽ വാനിൽ നിന്നോ അല്ലെങ്കിൽ മാനിൽ നിന്നോ ആയിരിക്കാം.
ഈ കണക്ഷൻ നമ്മളെ വീട്ടിലേക്ക് വരികയും ഇത് റൂട്ടർ ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്താണ് നമ്മൾ എന്താക്കി മാറ്റുന്നത്, വൈഫൈ വഴി ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ആക്കി മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലായാലും ലാപ്ടോപ്പിലായാലും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടാൻ കാരണം എന്താണ്? മാനിൽ നിന്നോ വാനിൽ നിന്നോ വരുന്ന നെറ്റ്വർക്ക് റൂട്ടർ ഉപയോഗിച്ച് അതെന്താക്കി മാറ്റും? ഇൻ്റർനെറ്റ് കണക്ഷനാക്കി വൈഫൈ വഴി വിടും. അപ്പോൾ ഇത് ചെയ്യാൻ എന്താണ്, ഇത് റൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ചീപ്പായിട്ടുള്ള ഫെസിലിറ്റിയാണ്, അത്ര ഇതെന്താ പറയുക, അത്ര എക്സ്പെൻസീവ് ഒന്നും അല്ല. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്, സെയിം പ്രോട്ടോകോൾ എന്നാൽ ഇതേ സ്വഭാവമാണ് ഗേറ്റ് വേക്ക് ഉള്ളത്. പക്ഷേ ഗേറ്റ് വേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗേറ്റ് വേ ഒരു ഡിഫറെൻറ്റ് പ്രോട്ടോകോളാണ്. കാരണം ഈ ഗേറ്റ് വേ കുറച്ച് എക്സ്പെൻസീവാണ്. കാരണം ഈ ഗേറ്റ് വേ സ്വാഭാവികം നമ്മൾ വീട്ടിലല്ല, ഇപ്പോൾ ഒരു ബാങ്കിൽ അല്ലെങ്കിൽ വലിയ വലിയ ഓഫീസിലൊക്കെയാണ് പോകുന്നത്. കാരണം അവിടെ ഒരു കണക്ഷൻ ആയിരിക്കില്ല, ഉദാഹരണം ഇപ്പോൾ രണ്ട് കണക്ഷൻ കാണാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ബാങ്കിൽ തന്നെ ഇപ്പോൾ ഉദാഹരണം ബി എസ് എൻ എല്ലിൻ്റെ കണക്ഷനുണ്ട്, എയർടെല്ലിൻ്റെ കണക്ഷനുണ്ടെന്ന് വിചാരിക്കണം, ബ്രോഡ്ബാൻഡ് കണക്ഷൻ. അപ്പോൾ ബി എസ് എൻ എൽ കണക്ഷൻ വഴി ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ട് നിൽക്കുകയും ആ സമയം ബി എസ് എൻ എൽ നെറ്റ് കട്ടാവുകയും ഉടനെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഈ ഗേറ്റ് വേയിൽ രണ്ട് കണക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്നതിനാൽ ബി എസ് എൻ എൽ കട്ടാവുന്ന അറ്റ് ദാറ്റ് മൊമെൻ്റിൽ തന്നെ എന്ത് പറ്റും, എയർടെൽ കയറി വരും. അപ്പം നമ്മൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഫെസിലിറ്റി ബ്രേക്ക് ആവില്ല. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ഇവിടെ റൂട്ടറ് സെയിം പ്രോട്ടോക്കോളാണ്. പക്ഷേ ഇവിടെ എന്തായിരിക്കും, ബി എസ് എൻ എല്ലിലും എയർടെല്ലും ചിലപ്പോൾ ഒരേ പ്രോട്ടോക്കോൾ ആയിരിക്കില്ല, അതാണ് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, പ്രോട്ടോകോൾ കൺവേർട്ടർ അല്ലെങ്കിൽ പ്രോക്സി സെർവർ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഗേറ്റ് വേ ആണ്. മറന്നുപോകില്ല, പ്രോട്ടോകോൾ കൺവേർട്ടർ ഓർ പ്രോക്സി സെർവർ. അടുത്ത് ബ്രിഡ്ജ് എന്താണെന്ന് നോക്കാം. അതായത് രണ്ട് നെറ്റ്വർക്കിലെ ഒരുപോലുള്ള സെഗ്മെൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യപ്പെടുന്നതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ രണ്ട് ബ്ലോക്ക് അല്ലെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഒന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഒന്ന് മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റും, ഇതിനകത്തൊരു മൂന്ന് സിസ്റ്റം വെച്ചുണ്ട്. അപ്പോൾ ഈ മൂന്ന് സിസ്റ്റത്തിലും എന്താ പറയുക, ഒരു സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് എന്തിനായിരിക്കും, അക്കൗണ്ട് സെക്ഷന് വേണ്ടിയായിരിക്കും. ഈ രണ്ട് സിസ്റ്റങ്ങളെയും, അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സിസ്റ്റം അക്കൗണ്ട് സെക്ഷനും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആ അക്കൗണ്ട് സെക്ഷനും കൂടെ ജോയിൻ ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താണ് പറയുന്നത്, ബ്രിഡ്ജ്. അതായത് രണ്ട് നെറ്റ്വർക്കിലെ അല്ലെങ്കിൽ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് സെഗ്മെൻറ്റ്സും കൂടെ ജോയിൻ ചെയ്ത് ചെയ്യുന്നതിനാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ സെയിം പ്രോട്ടോക്കോളും ആവാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോളും ആവാം. അതായത് എന്താണ്, നമ്മൾ റൂട്ടറും ആവാം ഗേറ്റ് വേ ആവാം. റൂട്ടർ എന്താണ്, സെയിം പ്രോട്ടോക്കോളാണ്. ഗേറ്റ് വേ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ ഈ പ്രോട്ടോക്കോളാണ് ഇവിടെയും വരുന്നത്. ഇത് സെയിം പ്രോട്ടോക്കോളും ആവാം ഡിഫറെൻറ്റ് പ്രോട്ടോക്കോളും ആവാം. ഇതാണ് ബ്രിഡ്ജിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇതോടെ ഐ ടിയുടെ സെക്കൻഡ് പാർട്ടായ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന പോർഷൻ ഇവിടെ തീരുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഐ ടിയുടെ ഫസ്റ്റ് പാർട്ട് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഇടുന്നതാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ ഒപ്പീനിയൻ എല്ലാം നമ്മളത് ഓപ്പൺ ആയിട്ട് പറയാവുന്നതാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ അല്ലെങ്കിൽ എന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് എല്ലാം ഉണ്ടെങ്കിൽ പറയണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.